ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് മുട്ട മസാലയാണ്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മുട്ട മസാല റെഡിയാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഞാൻ അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് മുട്ടയാണ്. മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സബോള 1.5 സബോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് തക്കാളിക്ക 1 തക്കാളിക്ക അരിഞ്ഞതാണിത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില, ഉപ്പ്, എണ്ണ. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്ന നമ്മുടെ മസാലയ്ക്ക് തയ്യാറാക്കാൻ വേണ്ടി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് ഇച്ചിരി ഗരം മസാലയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിനിയിപ്പം മുട്ട മസാല കറി ഉണ്ടാക്കാൻ നോക്കാം. അപ്പം ഞാനിവിടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഈ എണ്ണയൊന്ന് ചൂടായിട്ട് വരണം. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് സബോള ഇട്ട് വഴറ്റിയെടുക്കാം. സബോള പെട്ടെന്ന് വഴണ്ടു വരാനായിട്ട് ലേശം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ സബോള ഇടുന്ന അത്യാവശ്യം നന്നായിട്ട് ഒന്ന് വഴണ്ടു വരട്ടെ. സബോള ഒരു പകുതി വഴണ്ടു വരുമ്പോഴത്തേക്കും നമുക്ക് തക്കാളിക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴണ്ടു വരട്ടെ. അപ്പം വേണ്ട നമ്മുടെ സബോള അത്യാവശ്യം നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് നമ്മുടെ തക്കാളിക്ക് ഇട്ട് കൊടുക്കുവാണ്. തക്കാളിക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമുക്ക് ലേശം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു ലേശം മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മാറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, ഇത് നമുക്ക് ഇത് 1 സ്പൂണുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ 1 സ്പൂണ് ഇഞ്ചി തണുപ്പുള്ള പേസ്റ്റും കൂടി ഇതിലേക്ക് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളിക്കയും സബോളയൊക്കെ നന്നായിട്ട് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുക്കാൻ പോകുന്നത് മുളക് പൊടിയാണ് എടുക്കുന്നത്. എരിവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം. ഇപ്പം നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഞാനൊരു 1.5 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഇപ്പോൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഗരം മസാലയാണ്. അത് ഞാനൊരു 1/2 ടീസ്പൂൺ, ഒത്തിരി ഇടുന്നില്ല, 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നു വെച്ചാൽ നമുക്കിതൊന്ന് ചെറിയ തീയിൽ ഇതൊന്ന് ഈ മസാല ഈ സബോളയ്ക്കകത്തൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഈ നമ്മുടെ മുട്ട മസാലയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരുപാട് മസാലയുടെ ഒരു കുത്തൽ വരരുത് കറിക്ക്. അപ്പം ഒരുപാട് മസാല നമുക്കിതിനകത്ത് ചേർക്കണം. ഇപ്പം ഞാൻ ഇതിനകത്ത് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും അല്ലേ ചേർത്തിട്ടുള്ളൂ. ഒരുപാട് മസാലയൊന്നും ചേർക്കുന്നില്ല. പിന്നെ അതല്ല, ഈ ഗരം മസാല മാറ്റിയിട്ട് നിങ്ങൾക്ക് ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ നമുക്കിതിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പം ഇനിയിപ്പം ചെറിയ തീയിൽ നമ്മുടെ ഈ സബോളയും തക്കാളിക്കകത്ത് ഈ നമ്മളിട്ടേക്കുന്ന ഈ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരണം. അപ്പം ഇതിൻ്റെ ഒരു പച്ചമണം മാർന്നോടം വരെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരിക്കലും തീ കൂട്ടി വെച്ച് നമ്മൾ മസാലകൾ ഒരിക്കലും മൂപ്പിക്കരുത്. പെട്ടെന്ന് വാങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീ കുറച്ച് വെച്ച് നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം വേണ്ടത് എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. നമ്മുടെ മസാലയൊക്കെ നല്ലതായിട്ട് മൂത്തു. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു ലേശം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. കറിവേപ്പില ഇടുന്നു. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഉപ്പ് നിങ്ങൾ നോക്കണം. കാരണം നമ്മൾ ആദ്യം ആ സബോള കഴുത്ത് തരാനായിട്ട് നമ്മൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് നോക്കിച്ച് വേണം നിങ്ങൾ ഉപ്പ് ചേർക്കാനായിട്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് എന്താ പറയുന്നത്, ഇതിലേക്ക് നമ്മൾ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. തണുത്ത വെള്ളമല്ല, ഞാൻ ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത്. ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത്
നമുക്ക് ഈ വെള്ളം ഒന്ന് പറ്റണം ഈ വെള്ളം ചെറുതായിട്ട് ഒന്ന് പറ്റി വരണം എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് മുട്ട ആഡ് ചെയ്യുന്നത് അപ്പം ഇതൊന്ന് നന്നായിട്ട് പറ്റി വരട്ടെ അപ്പോൾ നമ്മുടെ എന്താ വെള്ളം നമ്മൾ ഒഴിച്ചാണല്ലോ അതുകൊണ്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ പരിപാടി ഇതുപോലെ ഇങ്ങനെ തിളച്ച് വരണം അപ്പം ഇച്ചിരി കുറച്ച് വെള്ളം പറ്റിയിട്ടുണ്ട് ഒരുപാട് വെള്ളം അങ്ങ് പറ്റിപ്പോകണ്ട ഇനി ഇപ്പം നമുക്ക് ഇതിലേക്കാണ് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ സാധാരണ ഓരോരുത്തർ മുട്ടക്കറിയൊക്കെ വെക്കുമ്പോൾ മുട്ട പുഴുങ്ങിയിടുക ഇതങ്ങനെയല്ല നമ്മൾ ഇതിനകത്ത് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ പരുവ മതി ഈ പരുവ ആകുമ്പോഴത്തേക്കും നമുക്ക് ഓരോ മുട്ട ഞാനിപ്പോൾ ഇവിടെ മൂന്ന് മുട്ടയാണ് ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് വേണ്ട മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇതുപോലെ മൂന്ന് മുട്ടയും നമ്മൾ പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത് അത് ഞാൻ മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തു ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ടയുടെ മേളിലേക്ക് നമുക്ക് ഒരു നുള്ള് കുരുമുളക് പൊടി ഈ മുട്ടയുടെ മേളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക അപ്പം നിങ്ങളിഷ്ടമാണ് കേട്ടോ കുരുമുളക് പൊടി ചേർക്കുന്നത് നിങ്ങളിഷ്ടമാണ് ഒന്നോ രണ്ടോ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് നുള്ള് വെച്ച് എല്ലാ മുട്ടയുടെയും മേളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തീ കുറയ്ക്കുക തീ കുറച്ച് വെച്ച് നമ്മൾ അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഞാൻ അടച്ച് വെക്കുകയാണ് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം ഇനിയിപ്പം എൻ്റെ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് മുട്ടയുടെ വെള്ളമൊക്കെ ഇത് കുക്കായിട്ടുണ്ട് ഇപ്പം ഇതിലേക്ക് നമ്മൾ തന്നെ നമ്മൾ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഈ മസാല ഉണ്ടല്ലോ അത് നമുക്കിങ്ങനെ കവർ ചെയ്ത് കൊടുക്കണം മുട്ടയുടെ മേളിലേക്ക് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക അതായത് ഒരുപാട് വെള്ളം പറ്റിപ്പോയാൽ നമുക്കിങ്ങനെ കവർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒരുപാട് വെള്ളം നമ്മൾ പറ്റിപ്പോകരുത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം എന്നുവെച്ച് നമുക്ക് ഒരു മിനിറ്റും കൂടെ ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം എൻ്റെ ഒരു മിനിറ്റോളം കഴിഞ്ഞു അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കുക്കായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഇട്ടേക്കുന്ന മുട്ടയുണ്ടല്ലോ ഇതിങ്ങനെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ചെറുതായിട്ട് പിന്നെ തിരിച്ചിട്ട് കൊടുക്കാം ഇത് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഉണ്ണി ഉണ്ടല്ലോ നമ്മൾ പൊട്ടിച്ചൊഴിച്ചതല്ലേ അപ്പം ഈ അകത്തെ ഉണ്ണി പൊട്ടിപ്പോലെ അതും കൂടെ നമുക്ക് വെന്ത് കിട്ടും അപ്പം ഇതുപോലെ നമ്മൾ വരച്ചിട്ട് കൊടുക്കുക വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ മസാല ഇതിൻ്റെ മേളിലേക്ക് കവർ ചെയ്യുക എന്താ ഇതിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയില്ലേ അപ്പം കവർ ചെയ്യുക ഇതുണ്ടോ മൂന്നെണ്ണം അപ്പം ഇനിയിപ്പം ഇത് കുക്കായിട്ട് തന്നെ രണ്ട് മിനിറ്റ് മതി രണ്ട് മിനിറ്റും കൂടെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഞാൻ അടച്ചു വെക്കുകയാണ് കേട്ടോ അപ്പം രണ്ട് മിനിറ്റായി നമുക്ക് ഇനിയിപ്പം ഞാൻ തുറക്കാം നമുക്ക് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് കണ്ടോ മസാലയൊക്കെ അത്യാവശ്യം എന്താ പറയുന്നത് മസാലയൊക്കെ ഒന്ന് പറ്റി ഇതിനകത്ത് പറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഈ പരുവത്തിനങ്ങ് വാങ്ങുകയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പറ്റിപ്പോയി കഴിഞ്ഞാൽ ഒരു എന്നാ ചാറ് വേണ്ടവർക്ക് ഈ പരുവത്തിലാകുമ്പം വാങ്ങാം അതല്ല ചാറൊട്ടും വേണ്ട ഇത് ഡ്രൈ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ നമുക്ക് ഇത് പറ്റിച്ചെടുക്കാം അപ്പം ഞാൻ ഈ പരുവത്തിന് ഇത് വാങ്ങുകയാണ് ഇപ്പം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്കിതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയാണ് അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും അതായത് പുട്ട് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട കൊണ്ടുണ്ടാക്കുന്ന ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എന്താ പറയുക ഒരു കറിയാണ് മുട്ട കൊണ്ട് പല ടൈപ്പ് കറികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതൊരു മുട്ട മസാല കറി അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ ഞാൻ മുന്നോട്ട് വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ തന്ന സപ്പോർട്ടുകൾക്കും നിങ്ങൾ തന്ന നല്ല നല്ല പോസിറ്റീവ് കമൻസുകൾക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ വീണ്ടും ഒരു വീഡിയോ കാണുന്നവരും വരെ ബൈ ബൈ.